എന്തിനല്ലോ ചേട്ടാ? കീ എടുക്കണതാണ്, അതാ ബാറ്ററി ഇടുന്നത്. അല്ല, നാല് പട്ടാളക്കാരെ ജോലി പോയി, രക്ഷാപ്രവർത്തനത്തിന് തെറ്റെടുക്കാതെ പോയോട്ടെ. എങ്ങനെ ഇരിക്കും? എന്നാലും ലുലുവിന്റെ ഫ്രണ്ടിൽ ഇതും ഈ ഡ്രസ് ഇട്ടുകൊണ്ട് കൊട വെക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ കൊട വെക്കണേ, ഞാൻ ചെല്ലുമ്പോ ഈ മൊബൈല് ചില്ലയിൽ ഒട്ടിച്ചു വെക്കണം. രണ്ടു മണിക്കൂർ ഷിഫ്റ്റാണ്, ഒരു സമയം മൊബൈല്, ഒരു സമയം കൊട, പിന്നെ മറ്റേ ഗ്ലാസ്സിൽ ഒട്ടിക്കുന്ന സാധനം. ഇത് മേടിച്ച് കാറിന്റെ ഫ്രണ്ടിൽ വെച്ചാൽ അളിയാ. കുളത്തിന്റെ കര ചെന്നേച്ച് കറങ്ങിയൊരു ചാട്ടം ചാടിയ ഒരു കറിക്കുള്ള മീനുമായിട്ട് കയറി വരാം. കുമാരി അമ്മൻ കോവില്ല, അതുപോലെ കണിക്ക് തോന്നുന്ന. അതെ അതെ, അല്ല അതങ്ങനെ അല്ലളിയല്ലളിയ, അതങ്ങനല്ല. കമ്മിറ്റി അംഗങ്ങളുടെ ശ്രദ്ധയ്ക്ക്, തൃശ്ശൂരിൽ നിന്ന് വന്ന നെറ്റിപ്പട്ടം കെട്ടിയ ലക്ഷ്മി എന്നൊരാന ഇവിടെ അടുത്ത പാപ്പമാരും എല്ലാം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് വലിച്ചിറങ്ങി കൊണ്ടുപോകേണ്ടതാണ്. ഫ്രണ്ടിലെ പോസ്റ്റ് കണ്ടിട്ടുണ്ട്, ഞാൻ എടുത്തോണ്ട് വന്ന. അല്ലല്ല, സാധനം എടുത്തോണ്ട് ഒരു എന്തായാലും ഒരു ബിവറേജിന്റെ ഫ്രണ്ട് രണ്ട് സൈഡ് പോസ്റ്റ് കാണും. സാധനം എടുത്തോണ്ട് അങ്ങോട്ട് പോണോ നിങ്ങൾ, ഇങ്ങോട്ട് പോണോ നിങ്ങൾ? ഈ സാധനത്ത് ഈ സ്റ്റിക്കർ ഇങ്ങനെ കീറുന്ന, ഇനി അത് പോട്ടെ. സ്റ്റിക്കർ ഒട്ടിച്ച മതില്, അതില് ഇതങ്ങ് ഊരിയാല. പണ്ടത്തെ ഇംഗ്ലീഷ് സിനിമ കൽക്കരി ട്രെയിനിലെ സ്റ്റാഫ് നല്ല സുന്ദരിയായിട്ടുണ്ട്, സുന്ദരിയാണ്. പക്ഷെ ഈ പച്ച കളറില് ബോട്ടിൽ ഗ്രീൻ അടിപൊളിയായിട്ടുണ്ട്. സാധാരണ നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിൽ പോയിട്ട് പഴയ കിണറിനകത്തോട്ട് നോക്കുമ്പോ മൊത്തം വായലും അവിടെ ഇവിടെ കുറെ മറ്റേ ചെടിയും മറ്റേ ഇത് വൃത്തിയാവണമെങ്കിൽ കിണർ ഇറങ്ങണം. എനിക്ക് കൊണ്ടുവന്നേ നല്ല സ്യൂട്ട് ആവും തോന്നി അല്ലേ? അതെ, ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞു, എടാ നീ ഇത് ആർക്കണി തൊപ്പി മേടിക്കണം. ഞാൻ ചോദിച്ചു ഇവനടുത്ത് 100 വെച്ച് നീ ആർക്കാണ് ഈ തൊപ്പി മേടിക്കണം? അതൊരാൾക്ക് ഞാൻ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണം. ഞാൻ ചോദിച്ചു എന്തിനാണ്, ആർക്കാണെന്ന് പറയൂ. ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഗംഭീരായിട്ട് നന്നായിട്ട് നല്ല സെലക്ഷൻ, രണ്ട് ബാറ്ററി കൂടെ വാങ്ങിട്ടാണ് ഇത് ഓടിയത്. അങ്ങനെ പറഞ്ഞതല്ല, മൂത്ത ചേട്ടന്മാര് പറഞ്ഞു നമ്മൾ അനുസരിക്കണമല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടിട്ട് വന്നത്. നന്നായിട്ടില്ലേ? സത്യത്തിൽ ഡ്രസ്സാണ്, അതാ ഗോതമ്പ് പൊടിക്കുന്ന മെഷീനിലിട്ടെങ്കിലും തുണിയാണ്. നമ്മള് ചില സ്ഥലത്തേക്കിടൊക്കെ പോകുമ്പോ പട്ടി അടിക്കും, പശു കുത്തും, അല്ലെങ്കിൽ ചെളി വീഴും. ഈ സമയം നോക്കുമ്പോ നമുക്ക് നഗ്നത മറക്കാൻ വേണ്ടി നമ്മൾ അവിടെ കാണുന്ന എന്തെങ്കിലുമൊക്കെ എടുത്തു കൊടുക്കാറുണ്ട്. ഇത് അതുപോലെ ബാനർ എടുത്തു ഒരു ചുമന്ന ബാനർ കണ്ട ഓവർ സൈസ്. എനിക്കറിയാൻ ഇവിടെ ഷൂട്ട് കഴിഞ്ഞ് ചെല്ലുമ്പോഴേ കഴിക്കാൻ ഭക്ഷണം തികയില്ല എന്ന് കരുതിയിട്ടാണ് ഈ പൊറോട്ട ഒക്കെ എടുത്ത് ഇങ്ങനെ അവിടെ. നല്ല ക്യൂൻ. ഏത് രാജ്യത്തെ ക്യൂൺ എന്ന് പറയാ? രാജ്യത്തല്ല, ചീട്ടില്ല, രാജ്യത്തെ. അല്ല, ഞാൻ നോക്കിയപ്പോഴേ ചില ശർക്കര ചാക്ക് എലി കടിച്ച് റോട്ടി ഇട്ടേക്ക്. അല്ല എന്തത്, ഭയങ്കര ഡിസ്കഷൻ ഒക്കെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യണ്ടേ? കൊള്ളാമോ, അടിപൊളിയാ. ചന്ദ്രൂർ വാത് തന്നെ ചേച്ചിമാര് വാലുങ്ങും ഇന്നത്തെ ലക്ഷ്മിയുടെ ഡ്രസ്. ആ കളർ സൂപ്പർ സൂപ്പർ അല്ലെങ്കിൽ നിങ്ങൾ കൈ അടിക്കണ്ട. അതെ, സൂപ്പർ ആണെങ്കിൽ മാത്രം നല്ലൊരു കൈ അടി കൊടുത്തു. അതെ അതെ, അതെ അതെ. മീശ മാധവൻ സിനിമയല്ലേ, സലീം കുമാർ ചേട്ടൻ ചാണകക്കുഴി ചാടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ പല്ല് തേക്കുന്ന ബ്രഷ് പഴയതാകുമ്പം വീട്ടിലെ മാമനും ചിറ്റപ്പനൊക്കെ ഇത് ഡൈ അടിക്കാൻ വേണ്ടിയിട്ട് ഡൈ കലക്കിട്ട് ഈ ബ്രഷ് വെച്ചടിച്ചതിന് ശേഷം ഈ ബ്രഷ് ജനലിൽ കുരുത്ത് വെച്ചേക്കും. ചെന്ന് ഒന്ന് വിടർന്ന് ആ ചിറകൊക്കെ ഇങ്ങനെ തേച്ച് തേച്ച് ആക്കലല്ലോ. ആക്കലല്ലെങ്കിൽ ഞാൻ അതിന്റെ രഹസ്യം പറഞ്ഞു. ഈ മാതിരി നെറ്റും കല്ലും ഒന്നും ഇട്ട് നടന്നാ പോരാ, ഉള്ളു നന്നാവും. ഞാൻ ഷട്ടിങ് പിടിച്ച ഇവിടെ വരെ പോരും, അതുകൊണ്ട് ഞാൻ പിടിക്കുന്നില്ല. അപ്പൊ നമ്മൾ രണ്ടുപേരും ഒന്നായ സ്ഥിതിക്ക് ഈ കൂണങ്ങ് കറി വെച്ചിരുന്നാല്. അല്ല, എനിക്കിത് കണ്ടപ്പോ ഓർമ്മ വരുന്നത് അറിയാം, കഞ്ഞി വെച്ചിട്ട് മറിഞ്ഞു പോയിരിക്കാൻ വേണ്ടി തിരിവേ ഉണ്ടാകും. മംഗളത്തിന് മംഗളത്തിന് തിരികെ.
എനിക്കറിയാൻ പാടില്ല. ഇവിടെ കെട്ടുന്നവരെ നടക്കണ്ടോ? എന്തേ അല്ല കുരുത്തോലെ കെട്ടി ണോ ഇത്? അതേലോ. ഞങ്ങളുടെ നമ്മുടെ സ്വന്തം ഷോ ആണോ? അതേലോ. അതോ കുട്ടിക്ക് അറിയാമോ അത്? ഇല്ലല്ലോ. പിന്നെ നൈറ്റ് ഇട്ടോണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്. നല്ല കോസ്റ്റ്യൂം, നല്ല കോസ്റ്റ്യൂം. പക്ഷെ ഒരുപാട് കോസ്റ്റ്യൂം ഇട്ടോണ്ടോന്നില്ല. പക്ഷെ സത്യം നമ്മൾ ഇന്നാണ് കണ്ടത്. ഒന്ന് തിരിയോ. കറക്റ്റ് ബൈബിൾ അങ്ങോട്ടൊന്ന് തിരിയോ കുട്ടി. വേണ്ടായിരുന്നു. ഈ ആറ്റിറ്റ്യൂഡ് നല്ലതാ. നിങ്ങൾ കണ്ട ബാഗില്? കണ്ട. ഇത് ഒറിജിനൽ ആണ്. അത് ഡ്രസ്സിന്റെ അല്ല. എന്താ എന്റെ ബാക്കിൽ? എന്താ അത്? ഈ കാളവണ്ടി ഒക്കെ പോകുമ്പോ എന്റെ ബാക്കിൽ വിളക്ക് വെച്ചിട്ടേക്കല്ലേ. പിന്നെ ജയചന്ദ്രൻ സാറ് മനോഹരമായിട്ട് പാടിയ പാട്ട് വവ്വാലിന്റെ ഡ്രസ് വിട്ടത് പാടി. ഏത് കടയിന്ന് മേടിച്ചാന്ന് പറയാ. സംഭവം നമുക്ക് മിച്ചർ ഉണ്ടാക്കി. മിച്ചറല്ലേ അതുണ്ടാക്കി. അതായത് ചട്ടിയിൽ എണ്ണ തിളപ്പിച്ചിട്ട് മാവ് എടുത്ത് എറിഞ്ഞ് അതേപോലെ തിരിച്ച് ഉടുപ്പിൽ വന്ന് പിടിച്ചു അതൊന്നും കൊണ്ടുവരാൻ പറ്റി. ചുരണ്ടി തിന്നട്ടെ. ഞങ്ങള് ഉണ്ടാണോ ആമയിലെ ഡ്രസ് കന്യാകുമാരി ടൂർ പോകൂല. അപ്പൊ വിവാഹത്തെ ബോട്ടിൽ കയറുമ്പോ ലൈഫ് ജാക്കറ്റ് തരുമല്ലോ. അപ്പൊ ഞാൻ ഇതുപോലെ ഒരുപാട് ഗിഫ്റ്റുകൾ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ മറിയാരമാരെ ഞാൻ കൊണ്ടുവരണമെന്ന് വിചാരിച്ചോണ്ട് വിസ എടുക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഞാൻ അവിടെ ഒരു ആട്ടുകുട്ടിയൊക്കെ ചേരാം. മുഖം എന്തായാലും ബാംഗ്ലൂർക്ക് പോണ ടൂറിസ്റ്റ് ബസിന്റെ കൂട്ടുണ്ട്. നല്ല പെയിന്ററെ കിട്ടുമോ? ഈ പായല് ചൊരണ്ടിട്ട് കളർ. ഞാൻ കണ്ടു. അതാണ് നിനക്കൊരു ക്ഷീണം.